ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സൽക്കാരങ്ങളിലൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ബട്ടൂര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡിന്നറിനേക്കാണ് റെഡിയാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ കുഴച്ച് വെക്കണം. ഒരു 8-9 മണിക്കൂറെങ്കിലും കുഴച്ച് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട നല്ല സ്പൂണോടെ എണ്ണ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പാലൊന്ന് ചൂടാക്കി തണുപ്പിച്ച് വെച്ചതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരുപാട് അങ്ങ് ലൂസായി പോയരുത്, എന്നാൽ നന്ന് റഫ് ആവാനും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ കുഴച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ ഒരു 8-9 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിത് ചുട്ടെടുക്കുകയുള്ളൂ. ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ചുട്ടെടുക്കാം. നമുക്കിത് പൂരിയൊക്കെ ചുടുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ആവശ്യത്തിന് മൈദ ഒന്ന് തൂക്കിക്കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പരത്തുമ്പോൾ ഒരുപാട് അങ്ങ് വലുതാക്കണ്ട, ഇത്രയും വലുപ്പം മതിയാവും. പിന്നെ ഒരുപാട് നേർത്തതും ആക്കാൻ പാടില്ല, ചെറിയൊരു തിക്നെസ് ഉണ്ടാവണം. അതിനുശേഷം ഞാൻ കോണായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിലവരാണെങ്കിൽ സാധാരണ പൂരി പൊരിക്കുന്ന പോലെയൊക്കെ തന്നെ പൊരിച്ചെടുക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റൈലാണ് ചെയ്യാറുള്ളത്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കടായിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം. എന്നാലേ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് റെഡി ആകത്തുള്ളൂ. അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം അതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്ത് കറിയുടെ കൂടെയോ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെറുതെ കൊടുത്താലും കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. Thank you.
ഒരു ബട്ടൂരയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ബട്ടൂരയുടെ കൂടെ ഇഷ്ടമുള്ളത് ബട്ടർ ചിക്കൻ ആണ്. ഇത് നല്ല കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.